ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദേവു സ്ലാബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന മാങ്ങാത്തോല് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് അത് കഴിച്ചിട്ടുണ്ട് ഈ മാങ്ങാത്തോല് എന്ന് പറയുന്നത്. വീട്ടിൽ ഉണക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗം വീട്ടിൽ കിട്ടുള്ളൂ, ബാക്കി നമ്മൾ പിള്ളേർ തന്നെ എടുത്ത് കഴിക്കും. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ അതിനെ. അപ്പോൾ നമ്മൾ വേനൽക്കാലത്താണ് ഇത് ഉണക്കി വയ്ക്കുക, മഴക്കാലത്ത് ഉപയോഗിക്കാനായിട്ട്. മത്തിക്കറിയിലിട്ട് വെച്ച് നല്ല ടേസ്റ്റാണ്. അതുപോലെ അച്ചാറുണ്ടാക്കാനും ചമ്മന്തി ഉണ്ടാക്കാനും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ മൂവാണ്ടമാങ്ങയാണ് ഒരു 4 കിലോ എടുത്തിരിക്കുന്നത്. ഇത് തൊലിയോടുകൂടി ഇതുപോലെ നീളത്തിൽ ചെത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഇതിന് ഒരാഴ്ചത്തോളം ഉണക്കം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ നന്നായിട്ട് പരത്തിയിട്ടിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ, അതോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇത് ഒരു ദിവസം ഉണങ്ങിയിട്ടുള്ള മാങ്ങാത്തോലാണ് കേട്ടോ. നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടി. ഒരാഴ്ചയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങാത്തോല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.